നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു പുതു ദിവസം കൂടെ ഒരു കർത്തൃ ദിവസം കൂടെ നമുക്ക് കർത്താവ് ദാനമായി തന്നു. ഈ രാവിലെ സമയം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവമക്കളായി നമ്മൾക്കൊരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, അതുപോലെ സൂമിൽ കൂടെ ഫോൺ ലൈനിൽ കൂടെയൊക്കെ അറ്റൻഡ് ചെയ്യുന്ന, ആരാധന അറ്റൻഡ് ചെയ്യുന്നതായ ദൈവമക്കളുണ്ട്, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിപ്പാനും ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും തിരുനാമ മഹത്വത്തിന് കാരണമായി തീരുവാനും നമ്മുടെ ആത്മീയ വർധനവിന് അത് എല്ലാവരെയും സഹായിപ്പാനും നമുക്ക് ദൈവസ്ഥനിൽ നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു മിനിറ്റ് നിമിഷ നമ്മൾ ശാന്തമായി നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. ആരാധനയുടെ അനുഗ്രഹത്തിനായി എല്ലാ ദൈവമക്കളും ഒരു മിനിറ്റ് ശാന്തമായി പ്രാർത്ഥിക്കാം. അതിനുശേഷം പ്രാർത്ഥിച്ച് നമ്മൾ യോഗം ആരംഭിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇന്ന് രാവിലെ സമയം ഞങ്ങളുടെ പ്രിയ കർത്താവേ അവിടെ സന്നിധാനത്തിലായിരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഈ വിലയേറിയ സന്ദർഭത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഇന്ന് രാവിലെ സമയം കർത്താവെ അങ്ങയെ സ്തുതിപ്പാൻ, വാഴ്ത്തുവാൻ, പാടുവാൻ, കർത്താവിന് മഹത്വം കരയേറ്റുവാൻ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, ദൈവജനം ശ്രദ്ധിപ്പാൻ ഒക്കെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നാളുകളിലും ഞങ്ങളോടുകൂടെ യഹോവയായ കർത്താവ് ഞങ്ങളെ കൂടെ ഇരുന്ന് നടത്തി സഹായിച്ച വൻകൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ കർത്താവിൻ്റെ വരവാകയാൽ, ആ കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ദിവസത്തിനുള്ള പ്രത്യാശയോടെ എല്ലാവരും ജീവിപ്പാൻ കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ഭൂമിയിലെ വാസം അല്പകാലം മാത്രമാണ്. ആ കാലം കർത്താവേ ഞങ്ങൾ വചനപ്രകാരം ജീവിച്ച് നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവമക്കൾക്കായി സ്തോത്രം. കടന്നു വരുവാൻ കഴിയാത്തവരായ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ശാരീരികമായ ക്ലേശങ്ങളായിരുന്ന പ്രിയപ്പെട്ടവരെയൊക്കെയും കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിൻ്റെ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് വന്ന് നിങ്കലുള്ള ഭക്തിയോടെ ഞങ്ങൾ ആരാധിക്കുമെന്ന് കർത്താവേ അവിടുത്തെ വചനത്തിൽ വായിക്കുന്ന പോലെ ആരാധനയ്ക്കായി ഞങ്ങൾ ഈ രാവിലെ സമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും യഹോവയ്ക്ക് പ്രസാദമായി തീരുമാറാകണമേ. ഇന്ന് രാവിലെ സമയം ആരെങ്കിലും ശാരീരികമായ ക്ലേശത്തോടെ, മാനസികമായ ഭാരത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കെങ്കിൽ അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തുറന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കണമേ. സൺഡേ സ്കൂള്, ഹല്ലേലൂയ, അതെല്ലാം കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ വചനം അവരുടെ ഹൃദയങ്ങളിൽ പതിയുവാനും കർത്താവിൽ നിലനിൽക്കുവാനും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും കൃപ നൽകണമേ. ഞങ്ങളുടെ സഹോദരന്മാർ ആരാധനയ്ക്കായി ലീഡ് ചെയ്ത് ചെയ്യുമ്പോൾ അവരോട് ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണമേ. ഈ യോഗത്തിൻ്റെ അവസാനം വരെയും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കണമേ. മലയാളം സർവീസിലും ഇംഗ്ലീഷ് സർവീസിലും ദൈവ കൃപ അനുഭവിപ്പാൻ, ദൈവ സന്നിധിയിൽ സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ പ്രിയപുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. സഹോദരന്മാർ പാട്ട് പാടുമ്പോൾ, സഹോദരന്മാർ പാടുമ്പോൾ എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രാവിലെ കാലം കടന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സൗഖ്യത്തോടെ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യാം. ആദ്യം പാടുപാടുന്ന ആരാധ്യൻ യേശുവര, വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സിലും നിന്മുഖമേൻ ഹൃദയത്തിന് ആനന്ദമേ എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി ശ്രദ്ധിക്കാം. ആരാധ്യൻ യേശു പര, വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സിലും നിന്മുഖമേൻ ഹൃദയത്തിനാനന്ദമേ.
ആരാധ്യം യേശുപര വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ നിൻ കൈകൾ ഹൃദയം മാധുര്യമാ
രക്ഷിതാവൻ സ്വന്തമായതാൽ ഞാനവൻ സന്താനമായിത്തീർന്നതാൽ എന്തുമോദം എൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ. ഹല്ലേലൂയ. യേശു രക്ഷിതാവൻ സ്വന്തമായതാൽ ഞാനവൻ സന്താനം ആയിത്തീർന്നതാൽ യേശു രക്ഷിതാവൻ സ്വന്തമായതാൽ ഞാനവൻ സന്താനം ആയിത്തീരുന്നതാൽ എന്തു മോദം എൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ എന്തു മോദം എൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ രക്ഷാദാനമോത്രമാധുര്യം എന്നെ വീണ്ടോത്രയാചര്യം കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാർത്തിക്കും ഞാൻ നന്ദിയ കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാർത്തിക്കും ഞാൻ നന്ദിയ രക്ഷകാതിന്നീട്ടം തീരാവേറ്റുവാഷ്ടം കുഞ്ചുമെൻഭാവാൻ രക്ഷകാതിന്നീഷ്ടം തീരാവേറ്റുവാഷ്ടം കുഞ്ചുമെൻഭാവാൻ ആടത്തന്നെ ഓ രക്ഷാദാനമോ എത്രമാ
Oh,
നമ്മളിപ്പോൾ പാടിയ പാട്ടെഴുതിയ അമ്മച്ചി ഈ സഭയിൽ ആരാധനയ്ക്കായി വന്ന് ആ വൃദ്ധയായ മാതാവെ സന്തോഷത്തോടെ പാടി മഹത്വപ്പെടുത്ത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ദൈവത്തിൽ സന്തോഷിച്ചു. ചില വർഷങ്ങൾക്ക് മുമ്പ് നിത്യയിലേക്ക് ആ പ്രിയ മാതാവ് പ്രവേശിച്ചു. ആ മാതാവ് തന്നതാ എനിക്കൊരു എഴുതി എഴുത്തിപ്പോഴും എൻ്റെ ബൈബിളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. രക്ഷ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ ആ സ്നേഹം നമുക്ക് വേണ്ടി കരുതിയായ ദൈവത്തിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ആരാധനയ്ക്കായി ദൈവമക്കളെ നമ്മൾക്ക് ആരാധനക്കാരായി തീരാം, കാണികളായി തീരാം. ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവമക്കൾ നിങ്ങളെ തന്നെ മറന്ന് ഹല്ലേലൂയാ ദൈവം നമുക്ക് വേണ്ടി ചെയ്യ വലിയ പ്രവൃത്തികളെ ഓർത്ത് നിങ്ങൾ സന്തോഷിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തേണം. ഹല്ലേലൂയാ. ഇന്ന് രാവിലെ കർത്താവ് നമ്മളെ സഹായിപ്പാൻ ഹല്ലേലൂയാ നമ്മ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവസന്നിധിക്കാം. ഇന്നത്തെ നമ്മുടെ ആരാധന ദൈവസന്നിൽ സുഗ്രാഹ്യമായി തീരേണം. ദൈവകൃപ നിങ്ങൾ അനുഭവിക്കണം. കർത്താവിന് കൊടുക്കേണ്ടതായ മഹത്വം നമ്മൾ കൊടുക്കണം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ തേജസ് ഇവിടെ കർത്താവ് വിളങ്ങുവാൻ എല്ലാ ദൈവമക്കളും അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം കൃപ നൽകേണ്ടതിന് വേണ്ടി ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യഹോവേ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇന്ന് രാവിലെ സമയം നമ്മൾ പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. നമ്മുടെ മധ്യത്തിൽ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുണ്ട്. കടന്നു വരുവാൻ കഴിയാത്തവരായി ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്. പ്രായാധിക്യം നിമിത്തം കടന്നു വരുവാൻ കഴിയാത്തവരുണ്ട്. രോഗികളായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവ് സഹായിപ്പാൻ. നമുക്ക് ഇന്ന് രാവിലെ സമയം നമ്മുടെ കർത്താവിൻ്റെ തിരുസാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം അവൻ്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോൾ ഹൃദയം നുറുങ്ങിയവർക്കാണ് ദൈവം സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെയാണ് അവൻ രക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ സമയം നമുക്കുള്ള റിക്വയർമെൻ്റ് ഒരു തകർന്ന ഹൃദയത്തോടെ, ഒരു നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കണമേ, നീ എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കാം. ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ഒരാളും കർത്താവിൻ്റെ ദാസന്മാരിലൊന്നോ സഹോദരന്മാരിലൊരാളും സമയം നഷ്ടപ്പെടുത്താതെ ദൈവത്തിന് സ്തോത്രം ചെയ്തേ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. We thank you, Lord, for being with us, Father God, Lord, this past week, Father God, helping us, Lord, to start a new week in our lives, Father God. I pray today, Father God, as each one of us are gathered here this morning, Father God, to call upon your holy name, to worship you in spirit and truth, Father God, that you would find us, Father God, Lord Jesus, worthy, Father God. Thank you, Lord, for your faithfulness, Lord. Thank you, Lord, that when we are undeserving, Father God, you are covering us each day, Lord, with your grace, Father God. We claim the blood of Jesus Christ on each person that is gathered here today, Father God, Lord Jesus. For any that could not be here this morning, Father God, I pray, Lord, that you would be with them where they are, Father, Lord Jesus. I come before you, Father God, Lord Jesus, in all humility, Father God. We bring, Father God, the leadership of our church before you, Father God. We pray for our pastors, our elders, Lord Jesus. I pray, Father God, that each one of us in these days would be revived, Lord, that you would fill us with the power of your Holy Spirit, Father God, Lord Jesus, that your spirit and your presence would dwell among us, Father God, Lord. I pray, Lord, for any who are sick in their bodies, fear is physically, Father God. I pray, Lord, for healing, Lord, that you would extend your healing hand and touch them, Father God, Lord. Remember, Lord, Swetha's mom and her relatives, Father God, who were in a car accident, Father, Lord Jesus, as Sam and Swetha are driving there, Father God, Lord Jesus, to be with them, Father God. We pray for their traveling mercies, Lord. We pray for healing, Father God. We pray for salvation, Father God, for their family members who do not know you, Father God.
God, Lord Jesus, for anyone else who is sick in their body today, Father God, we pray, Lord, that you would extend your healing hand, Lord, and touch them, Father God, heal them, Father God, Lord. We pray that in these days, Lord, you would give us a spiritual awakening, Father God, Lord Jesus. Help us, Lord Jesus, to know where we are in you, Father God, and to grow more, Father, Lord Jesus. We pray, Lord, every word of our mouth today, Lord, every thought of our heart and mind, Father God, Lord Jesus, every song that we sing, every testimony, every prayer, Lord Jesus, would be pleasing in your sight, Lord Jesus. We humble ourselves in your presence, Lord. In the name of Jesus Christ, we pray. Amen. Amen. നന്ദിയോടെ സ്തുതിക്കുന്നു. ആരാധനയുടെ മഹത്വം കാണുവാൻ, ആരാധനയിൽ സന്തോഷിപ്പാൻ, ആരാധന പുരുഷനെ മുന്നോട്ട് വന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭാഷക്കായും കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജിൻസിയും കർത്താവെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാവരും മെക്സിക്കോയിലേക്ക് കടന്നുപോയി തക്ക സമയത്ത് കടന്നു വരുവാൻ കർത്താവെ ബലം കൊടുത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. പ്രിയ അച്ചായനായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവനെ കടന്നു വരുവാനുള്ളതായ സാഹചര്യം കർത്താവ് ഒരുക്കി കൊടുത്തല്ലോ. മാതാവേ, അവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം പ്രിയ മകൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഡെലി കുട്ടിക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, കഴിഞ്ഞ് ഏറിയ വർഷങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുവാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ വിശ്രമിക്കുന്നുവെങ്കിലും കർത്താവിൻ്റെ ദാസീസത്തോളം നടത്തിയ വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദിർത്തോട് നിന്നെ സ്തുതിക്കുന്ന ആ ദൈവത്തെ ആരാധന ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, ഓരോ ഭവനങ്ങളിൽ ഞങ്ങളെല്ലായ്പ്പോഴും ആരാധിച്ചു കൊണ്ടിരുന്ന ഞങ്ങളെ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ ദൈവം നടച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തി പാർശ്വക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദാസനെ കർത്താവെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണേ. മാനിമ സിസ്റ്ററായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എം എസ് അമ്മാമയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പ്രിയ സ്കോക്കിലെ മാതാവിനായി മാത്യൂസിന് എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആഡ്സനിലായിരിക്കുന്ന മാതാവിൻ്റെയും രാജമ്പ്രതിൻ്റെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ക്ഷീണങ്ങളെ മറന്ന് കർത്താവെ അവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവരെ എല്ലാവരെയും സഹായിച്ചല്ലോ. ബേബിക്ക് കുഞ്ഞുവനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം കൊടുത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. പാസ്റ്റർ ജോശുവായിക്കായും കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ വിടുതലിൻ്റെ കരം അയച്ച് അവരെ സൗഖ്യമാക്കിയ ഹോവയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ഹോവയാണെന്നുള്ളതായ ആ ഉത്തരവാദിത്തോടുകൂടി ഞങ്ങൾ ഇരിക്കുവാൻ സഹായിക്കുക. എല്ലാ ദൈവദാസന്മാരെയും, എല്ലാ വിശ്വാസികളെയും, എല്ലാ സഹോദരിമാരെയും, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ആധികാരികമായി സംസാരിപ്പാൻ തന്നെ ദാസനെ കർത്താവ് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിർത്തോട് നിന്നെ സ്തുതിക്കുന്നു. യഹോവാ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ അത് യാക്കോബേ നീ സന്തോഷിക്കുകയും ഇസ്രയേലെ ആനന്ദിക്കുകയും ചെയ്യുകയാണ്. വിളിക്കുന്ന എല്ലാവരും സ്ഥിതി വ്യത്യാസപ്പെട്ടവരാണ്. ആ ദൈവത്തിൻ്റെ കൃപകളിൽ സ്ഥിതിയെ വ്യത്യാസം വന്നെങ്കിലേ ആരാധിപ്പാൻ കഴിയത്തുള്ളൂ. ആ വെല്ലുവത്തിലായി ഞങ്ങൾ നിന്നെ സ്തുതിങ്ക. പ്രിയ ഉള്ളവരനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സൂസനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് കൊടുത്തിരിക്കുന്ന വിടുതലിനായി ഞങ്ങൾ നന്ദിർത്തോട് തന്നെ സ്തുതിക്കുന്നു. പ്രേരണയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിപ്പിക്കാനുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുന്ന സിസ്റ്റർ മറിയാമ്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. അവരെയും സഹായിക്കുന്നതായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ നിന്റെ നാമം മഹത്വത്തിനായി തീരുവാൻ ദൈവമായ കർത്താവെ സഹായിക്കണമേ. ഈ രാജ്യത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുക. എങ്ങനെയുള്ളൊരു രാജ്യമായിരുന്നു ഇത്, എന്നാൽ ഇപ്പം എങ്ങനെയായിരിക്കുന്നു എന്ന് കാണുവാൻ ദൈവമായ കർത്താവെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയും ക്രമപ്പെടുത്തി തരുന്ന ദൈവത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളെ മാടി വിളിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അദൃശ്യമാകുന്ന കരം നീട്ടി ഞങ്ങളെ താങ്ങുകയും പരിപാലിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നാം സംഘത്തിന് വായിപ്പാൻ പോവുകയാണ്. എല്ലാവരും നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തകം എടുത്ത് ദിവസം നിൽക്കുക. നന്മയല്ല ഒന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ പാപമല്ല ക്ഷമിക്കുന്നവേ
പുതു ജീവൻ എന്നിൽ പകരും. ഓ പാപമെല്ലാം ക്ഷമിക്കും പുതു ജീ യേശു യേശു അവനാരിലോ വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ. നമുക്ക് 118 സങ്കീർത്തനത്തിൻ്റെ 19 വാക്യം തൊട്ട് 29 വാക്യം വരെ എല്ലാവരും നിങ്ങളുടെ വേദപുസ്തകം എടുത്ത് നമുക്ക് ഒരുമിച്ച് നമുക്ക് വായിക്കാം. 118 സങ്കീർത്തനം, Psalms 118, സ്റ്റാർട്ടിംഗ് വിത്ത് verse 19, 19 മുതൽ 29 വാക്യങ്ങൾ. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടെ കടക്കും. നീ എനിക്ക് ഉത്തരമരളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കുക. യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ കരങ്ങൾ ദൈവത്തിൽ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. പ്രാർത്ഥനയോടെ ദൈവമക്കൾക്ക് ദൈവസന്നിധിക്കാം. കർത്താവിൻ്റെ പൊന്നുനാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്നതായ ഈ വലിയൊരു സന്ദർഭത്തെ ഓർത്ത് ദൈവമക്കൾ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവ പൈതലായി തീരുക എന്നുള്ളതാണ്. ആ ദൈവ പൈതലായി തീർന്ന വ്യക്തിക്ക്, പ്രത്യേകിച്ച് ഈ ലോക സാഹചര്യത്തിൽ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ ലഭിക്കുകയില്ലെങ്കിലും, നമ്മൾ ഒരുമിച്ച് കൂടി വന്നു വരുമ്പോൾ, യഹോവയുടെ ആലയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ആരും മൗനമായിരിക്കരുത്. അല്ലെ, എപ്പോഴും കാലത്ത് ഓരോരുത്തരും വരുമ്പോൾ അവർ യാഗവസ്തുവുമായിട്ടാണ് ആരാധനയ്ക്കായി കടന്നു വരുന്നത്. ആരും വെറും കൈയായി ദൈവസന്നിധിയിൽ വന്നില്ല. ഒന്നുകിൽ ഓരോരുത്തൻ്റെ നിലയനുസരിച്ച് ഒരു നിശ്ചയമായും യാഗങ്ങളെ 7 യാഗങ്ങളിൽ ദൈവത്തിന് ഹോമയാഗം കഴിക്കുന്നുണ്ട്. അകൃത്യയാഗമുണ്ട്, പാപയാഗമുണ്ട്, ഭോജനയാഗമുണ്ട്, സമാധാനയാഗമുണ്ട്. അപ്പോൾ ഈ അകൃത്യം ചെയ്തവൻ നിശ്ചയമായും ദൈവസന്നിധിയിൽ അകൃത്യയാഗം കഴിക്കണം. ഹല്ലേലൂയ. അതേ ധനവാനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും, എന്നാൽ സമാധാനയാഗവും ഭോജനയാഗവും ഒക്കെ ദൈവം ചെയ്തതായ സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ട് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നാം ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത് ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ദൈവമക്കളായി തീർത്ത നമ്മൾ ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ, ദൈവത്തെ ആരാധിപ്പാനാണ് കടന്നു വന്നിരിക്കുന്നുള്ളതായ ഒരു ഉത്തമമായ ബോധ്യം ദൈവമക്കളെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കൊടുക്കുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ദൈവസന്നിധിയിൽ കയറുമ്പോൾ അവന് ശക്തിയും ബലവും ആമേ അവന് കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ കൈകൊട്ട് കൈകൊണ്ട് ഒരുപക്ഷെ കൊട്ടാൻ മേലാത്തൊരു സന്ദർഭം നിങ്ങൾക്ക് വരും.
ഹല്ലേലൂയ. ദൈവത്തിന് ഉറക്കെ സ്തോത്രം പറയാൻ കഴിയാത്ത അവസ്ഥകൾ വരും. ഞാൻ ജീവനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യും. അപ്പോൾ ആരാധനയിൽ നമ്മൾ കുറഞ്ഞു പോകരുത്. ആരാധനയിൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആരാധിക്കുന്നത് നിനക്ക് പ്രശ്നമല്ല, എനിക്ക് പ്രശ്നമല്ല. ഞാൻ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നിട്ട് നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവമക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാനൊരു വേദഭാഗം ഈ വായിച്ച സങ്കീർത്തനങ്ങളിൽ നിന്ന് വായിക്കുകയാണ്. അതിൻ്റെ 19-ാമത്തെ വാക്യം, നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. ഏദനിലെ പാപം നിമിത്തം ദൈവമായിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെട്ട ആ ജനത്തെ ആലയത്തെ തോട്ടത്തിന് പുറത്താക്കി. എന്നേക്കും വസിപ്പാൻ, അവിടെ തോട്ടം കാപ്പാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം അവരെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച് എല്ലാ ദിവസവും യഹോവയായ ദൈവം അവരോടുകൂടെ നടപ്പാൻ വരുമായിരുന്നു. എന്നാൽ അവിടെ സംഭവിച്ചതെന്താണ്? നമ്മൾ വായിക്കുന്നുണ്ട്, ആ വാതിൽ അടയ്ക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, അത് കാപ്പാൻ, അതിനെ സൂക്ഷിപ്പാൻ, ആ ദൈവത്തോടുള്ള സംസർഗം നടത്തുവാൻ ആഗ്രഹിച്ചിരുന്ന ആ സൃഷ്ടിയെ പുറത്താക്കിയിട്ട് തിരിയുന്ന വാളുമായി കെരൂബുകളെ തോട്ടത്തിന് നിർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മളതിനെക്കുറിച്ച് വായിക്കുമ്പോൾ, ആ വാളിനെ കുറിച്ച് പറയുമ്പോൾ, യേശു കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ ചില വാതിൽ സ്വർഗ്ഗം പറഞ്ഞിരിക്കുന്ന ചില വാതിലുകളെ കുറിച്ച് പറയാം. എന്നാൽ ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏകദേശം 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചതായ ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഹല്ലേലൂയ, സഖര്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, സഖര്യാ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, യെശയ്യാ പ്രവചനം 53:4-5 ഈ വാക്യങ്ങളിൽ യേശു കർത്താവിൻ്റെ ജനനത്തിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നൽകപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് സഖര്യാ പ്രവചനം 13:7 ഒന്ന് വായിക്കാമോ? ആരെങ്കിലും ഉറക്കെ വായിക്കണം. ആ വാളേ എൻ്റെ ആരാണ്? ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ മേലും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. ഹല്ലേലൂയ. നമുക്ക് യെശയ്യാ പ്രവചനം 53:4-5 ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ഇതാണ് യേശുവെ നമുക്ക് വേണ്ടി സഹിച്ച ആ കഷ്ടപ്പാട്. നമ്മൾ ഓർത്ത് ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. അവനെ തകർത്തുകൊള്ളാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. കാരണം എന്താണ്? എൻ്റെയും നിങ്ങളുടെയും ആദാം നിമിത്തം പാപികളായി തീർന്ന സർവ മാനവജാതിയുടെയും നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി ആ സ്വർഗമഹിമകളെ വിട്ട് താണലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. ദൈവത്തോട് സമത്വമുള്ളവൻ മുറുകെ പിടിച്ചുള്ളെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ക്രൂശില മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വായിച്ച വാതിലുകളെ, നിങ്ങളുടെ വാതിലുകൾ, ഞാൻ നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവിൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഒരു കാര്യം ദൈവമക്കൾ ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കരുത്.
ഞാനോ നിങ്ങളോ ദൈവസന്നിധിയിൽ വരുവാൻ യോഗ്യരല്ലായിരുന്നു. നമ്മളെ യോഗ്യരാക്കി തീർത്തത് നിങ്ങളെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരു ദൈവപൈതലായി തീർന്നില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാവിലെ സമയം ഹല്ലേലൂയ, ഒരു വാക്യം നമുക്ക് ഇത് അതിൻ്റെ ഒരു ഭാഗം ഞാൻ 119 അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വായിക്കുന്നത് അതിൻ്റെ 20 വാക്യം, നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അപ്പോൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ, ഇന്ന് മാസ്ക് ഒക്കെ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, മാസ്കിനിടയിൽ കൂടെ ശബ്ദം വെളിവരും. നിങ്ങളാരും മൗനമായിരിക്കരുത്. നമുക്ക് വേണ്ടി ദൈവം ചെയ്തതായ നന്മകൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി നൽകിയ ആ വലിയ രക്ഷയെ ഓർക്കുമ്പോൾ, അതാ പാട്ടുകാരൻ പറയേ, നമ്മൾ പാടിയപ്പോൾ രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. ഹല്ലേലൂയ, കർത്താവിൻ്റെ മക്കളാക്കി തീർത്ത് ഓർക്കുമ്പോൾ ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. അപ്പോൾ സ്തുതിക്കാതിരിക്കുന്നത് നിങ്ങൾ അങ്ങ് തന്നെ അർത്ഥം പറഞ്ഞാൽ മതി, അതിൻ്റെ ഓപ്പോസിറ്റ്. ഹല്ലേലൂയ. അപ്പോൾ യഹോവയുടെ സന്നിധിയിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നിങ്ങളാരും മൗനമായിരിക്കരുത്. നിങ്ങൾ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീതിമാന്മാർ അതിൽ കൂടെ കടക്കും, യഹോവയ്ക്ക് അവർ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര കരഞ്ഞാലും നമ്മുടെ കടമയെ നിർവഹിക്കണമെങ്കിലും അനേക പ്രശ്നങ്ങൾക്കൂടെ ഈ ലോകം നീങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പ്രതിസന്ധികൾ നമ്മൾ ഉണ്ടാകാൻ പോവുകയാണ്. എന്നാൽ ദൈവമക്കൾക്ക് ആ സമയത്ത് ജീവിപ്പാൻ കൃപ കൊടുക്കുക, കൃപയ്ക്കായി യാചിക്കണം. കർത്താവ്, എനിക്ക് ജീവിപ്പാൻ ആവശ്യമായ കൃപ തരണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, നമ്മളൊരു സമയമുണ്ട് അവിടെ. ഞാൻ എൻ്റെ മാതാവും പിതാവും ഞാൻ സ്നേഹിക്കുന്ന പലരും നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ അവരൊക്കെയും കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൽ മരിച്ച ഭാഗ്യവാന്മാരായതുകൊണ്ട് നിത്യതയിൽ കാണും. എന്നാൽ ഞാൻ ആദ്യമായി എൻ്റെ മാതാവിനെ കാണണമെന്ന് ആഗ്രഹിച്ചാലും ഞാൻ ആദ്യമായി നോക്കാൻ പോകുന്നത് എൻ്റെ യേശു കർത്താവിനെയാണ്. പാട്ടുകാരൻ പറഞ്ഞ പോലെ, എനിക്കായി കുരിശിൽ വച്ച് ഉറക്കേ കരഞ്ഞൊരു തിരുമുഖം ഞാനന്നു കണ്ടിടുമേ. എനിക്കായി കുരിശിൽ വച്ച് ഉറക്കേ കരഞ്ഞൊരു തിരുമുഖം ഞാനന്നു കണ്ടിടുമേ. ഹല്ലേലൂയ. അവസാനമായി ആ ക്രൂശിലുള്ളതായ ആ മുഴികളിൽ, അല്ലെ, കഴിയുമെങ്കിൽ ഒക്കെ പാനപാത്രം നീക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അവസാനമായി കരഞ്ഞ് ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ. അതിനെക്കുറിച്ച് പറഞ്ഞ പരമസമ്പന്നേ നീ തരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാൽ നിരുപപ്രഭ അണിഞ്ഞവൻ വെറും പഴം തുണി ധരിപ്പതും ചെറിയ സംഗതിയോ. ദൈവകരു ധനമ ഹാൽമ്യം ഓ നാവാൽ വർണ്യമോ. ആ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന യേശു കർത്താവിൻ്റെ ആ തേജസ്സേറിയ മുഖം കാണുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ
ഹല്ലേലൂയ. വിശുദ്ധ വേദവസ്തുവിൽ പറഞ്ഞിരിക്കുന്ന ചില വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് വചന ശുശ്രൂഷ അവസാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഒന്നാമതായി കാണുന്നുണ്ട് അപ്പോസ്തലനായ പൗലൂസും തൻ്റെ സഹപ്രവർത്തകരും തങ്ങളുടെ മിഷണറി യാത്രയിലെ അനേക കഷ്ടതകൾ അവർ സഹിച്ചു, അനേക പ്രയാസങ്ങൾ. ഹല്ലേലൂയ, എത്ര പ്രാവശ്യമാണ് ഇതിന് പൗലൂസെ അടികൊണ്ടിട്ടുള്ളത്? ഒന്നുകുറകെ 40 അടി, എന്നാൽ 39 അടി, 40 അടിക്കാൻ പറ്റിയിരുന്ന 39 അടി എത്ര പലവട്ടം. നിങ്ങളാരെങ്കിലും അങ്ങനെ അടി കൊണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളാരെങ്കിലും കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. ഇവിടെ താൻ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം നിങ്ങൾ നോക്കാം. ഹല്ലേലൂയ. ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തത് അറിയിച്ചു. ഹല്ലേലൂയ. തൻ്റെ സ്വന്തത്തിലേക്ക് വന്ന യഹൂദന്മാർ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ജാതികൾക്കായി തുറന്ന വാതിലെ, സ്തോത്രം. പൗലോസ് പറയുകയാണ് ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെ വാതിലെ. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. കാരണം കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അതിന് നമ്മുടെ പ്രവൃത്തി ഒന്നും കാരണമല്ല. ഹല്ലേലൂയ. എഫേസ്യാ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, രണ്ട്, കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ, ഇത് കൃപയാണ്. ഹല്ലേലൂയ, രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് വിശ്വാസത്തിൻ്റെ വാതിലെ, രണ്ടാമതായിട്ട് 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഒന്ന് കൊരിന്ത്യർ 16-ാം 9-ാം വായിക്കുന്നേ. എനിക്ക് വലിയതും സഫലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, അത് സുവിശേഷത്തിൻ്റെ വാതില്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നാമത്തെ വിശ്വാസത്തിൻ്റെ വാതിലെന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ, രണ്ടാമതായി പറയുന്നത് സുവിശേഷത്തിൻ്റെ വാതിൽ. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമതായി കൊലോസ്യാ ലേഖനം നമുക്ക് വരാം, 4-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യർ വചനത്തിൻ്റെ വാതിൽ തുറന്നു തരിക. നിങ്ങൾ പ്രാർത്ഥിക്കണം, വചനത്തിൻ്റെ വാതിൽ. ബദ്ധനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ. എഫേസ്യാലേഖനം, കൊലോസ്യാലേഖനം, ഫിലിപ്പിയാലേഖനം, ഹല്ലേലൂയ, അതുപോലെ 2 തിമോത്തി, ഇതൊക്കെ താൻ കാരാഗ്രഹത്തിൽ കിടക്കുന്നതായ സമയത്ത് എഴുതുന്ന ലേഖനങ്ങളാണ്. കുഞ്ഞമ്പരിപ്പം വായിച്ച പോലെ തന്നെ താൻ താനൊരു ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്, റോമിലെ കാരാഗ്രഹത്തിൽ. അപ്പോൾ വചനത്തിൻ്റെ വാതില് തുറന്നു കിട്ടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമ്മളെല്ലാവരും കടന്നു പോകുന്നൊരു വാതിലുണ്ട്, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ. ആ വാതിലൂടെ നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്. ഇയ്യോബ് ഭക്തനായ ഇയ്യോബ് പറയുന്നൊരു കാര്യമുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്തന്മാരിൽ ഇത്രയും വലിയൊരു ഭക്തനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഈ അടുത്ത കാലത്ത് നാട്ടിൽ ഒരു കർത്തൃദാസനും തൻ്റെ 2 മക്കളും 3 പേരും മരിച്ചു. എത്രയോ ദുഃഖം. എന്നാൽ ഞാൻ ആ ക്ലിപ്സൊക്കെ ഒന്ന് വായിച്ചു ചെയ്തു. അവസാനമായിട്ട് ആ പ്രിയ കർത്തൃദാസിയുടെ ചില വാക്കിനെ ഭയങ്കരം ധൈര്യപ്പെടുത്തി. ആദ്യമായി താൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഞാനിവിടെ പോന്നാൽ നമുക്ക് 4 പേർക്കും കൂടെ എന്നെ ഇട്ടേച്ച് പോയല്ലോ എന്നുള്ള ഒരു വിഷമം. എന്നാൽ തൻ്റെ അവസാനത്തെ വാക്ക് റാന്നിയിൽ തൻ്റെ ലോക്കൽ സഭയിൽ, വലിയ സഭയൊന്നുമല്ല, എൻ്റെ അറിവാണ് ചെറിയ സഭയാണ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ, പറയുമ്പോൾ ആ പ്രിയ കർത്തൃദാസി എഴുന്നേറ്റ് ഒരു സാക്ഷ്യം 2 മിനിറ്റ് പറഞ്ഞു.
അതാണ് പ്രത്യാശയുടെ സാക്ഷി, എന്നെ വളരെ ബലപ്പെടുത്തി. അതുപോലെ ഇയ്യോബ്, ദൈവമക്കളെ, ഭൂതലത്തിൽ ഒരു മനുഷ്യനും സംഭവിക്കാത്ത ഒരു കഷ്ടതയിൽ കൂടെ പോയി കടന്നുപോയതാണ് ഇയ്യോബ്. നമ്മളത് വായിക്കുമ്പോൾ എന്തിനാണ് ഈ നീതിമാൻ ഇത്ര കഷ്ടത അനുഭവിക്കുന്നത്? തൻ്റെ ഭവനം നഷ്ടപ്പെട്ടു, തൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം ദൈവമക്കളെ, യഹോവയായ പിശാച് ആരെക്കുറിച്ചും ദൈവമക്കളെക്കുറിച്ചും നല്ല സാക്ഷ്യം പറയത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ പറയുന്നേ, നീ വെറുതെയാണോ അവൻ ദൈവഭക്തനായിരിക്കുന്നത്? ആ പിശാച് പറഞ്ഞ സാക്ഷ്യം, ദേശക്കാർ പറഞ്ഞ സാക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും നല്ല സാക്ഷ്യം നിങ്ങളുടെ വീട്ടിൽ ആരുടെ സാക്ഷ്യമായിരിക്കും എന്ന് പറയാമ്പോൾ, ഭർത്താക്കന്മാർക്ക് ഭാര്യയും ഭാര്യമാരെക്കുറിച്ച് ഭർത്താക്കന്മാരും പറയുന്ന സാക്ഷ്യമാണ് നല്ല സാക്ഷ്യം. ആ സാക്ഷ്യത്തിലും അവൾ പറയുന്ന ഒരു വാക്യം, ആ ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ കഷ്ടതയിലും നീ ദൈവഭക്തനായിരിക്കുന്നുവോ, ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ഹല്ലേലൂയ. അപ്പോൾ വളരെ കഷ്ടതയിൽ കൂടെ താൻ അവസാനം സമ്പത്ത് പോയി, തനിക്കുള്ള അത് ഇങ്ങനെയുള്ള ഏറ്റവും വിഷമം. ഒരു വീട്ടിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഒരു ഫ്യൂണറൽ സർവീസിന് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. തനിക്ക് ദൈവം നൽകിയതായ എത്ര മക്കളായിരുന്നു? 10 മക്കൾ. ആ 10 മക്കളുടെയും ആ കോഫിൻ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാതാവിനും പിതാവിനും സഹിക്കാൻ പറ്റിയില്ല. അവിടെ ഈ ഭക്തൻ്റെ വാക്കുകൊണ്ട് യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താൻ അവസാനമായിട്ട് താനും നമ്മൾ ചിന്തിക്കുന്ന സമയമാണ് രോഗിയായി, ദേഹം മുഴുവനും പരുക്കൾ പോലെ നിറഞ്ഞവനായിട്ട്. ഹല്ലേലൂയ. താനെ എങ്ങനെ ചാരത്തിലിരിക്കാൻ പറ്റുമെന്ന്, ചാരം ഏറ്റവും ദുഃഖത്തെ കാണിക്കുന്നതാണ്. വെണ്ണുനീര്, ചാരത്തിലും വെണ്ണുനീർ എന്ന് പറയുന്നത് ഒരു മുറിഞ്ഞ ശരീരത്തിൽ ചാരത്തിലിരുന്നാൽ നീറും. ഹല്ലേലൂയ. ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുന്ന ആ സമയത്തും ഹല്ലേലൂയ, അവൻ്റെ ഭക്തി, അവൻ ദൈവത്തെ ദുഃഖിപ്പിച്ചില്ല, ദൈവത്തെ ത്യജിച്ചില്ല. നമുക്കൊരു ചെറിയ മൂക്കിപ്പനി വരുവാണെങ്കിൽ നമ്മൾ ആരെയും വിളിച്ചില്ലെന്ന് നമുക്ക് പ്രയാസം തോന്നും. ദൈവമക്കളെ, ഇയ്യോബിൻ്റെ ജീവിതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നത്. ഭക്തനായ ഇയ്യോബ്, ഇനി അവസാനമായിട്ട് നിങ്ങൾ ചോദിക്കുക, തങ്ങളുടെ മക്കളാരെങ്കിലും അവർ തെറ്റ് ചെയ്തോ പാപം ചെയ്യാതിരിക്കുമെന്ന് അറിയാൻ അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ദൈവത്തോടെ അവൻ യാഗമർപ്പിക്കുകയും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വന്നു, ആ വീടിന്മേൽ, അവർ കൂടിയിരുന്ന വീടിന്മേൽ അടിച്ചു, അവരെല്ലാവരും മാറ്റപ്പെട്ടു. ഇതിലൊന്നും ഇയ്യോബ് ദൈവത്തെ ഭയക്കില്ല. തൻ്റെ നോക്കിക്കൊള്ളുക, ഒരിക്കൽ ഞാനൊരു വീട്ടിൽ ഒരാളെ ആശ്വസിപ്പിപ്പാനായി പോയി. ഒരു മരണ വീട്ടിലാണ്, നിങ്ങളാരും അറിയുന്ന ഒരു ഭവനമല്ല, ഒരു പക്ഷേ ഒന്ന് രണ്ട് പേർ അറിയാമായിരിക്കും. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് എന്താ ആദ്യം ഒരു വാക്ക് അവരോട് പറയണമെന്ന് എനിക്ക് ഒന്നും അറിയാൻ മേല. അവിടെ തന്നെ ഞാൻ കുറച്ച് നേരം മൗനമായിട്ടിരുന്നു. അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു, 3 മക്കൾ മാത്രം. എങ്ങനെ അവരോട് ആശ്വാസ വാക്ക് പറയും എന്ന് പറഞ്ഞ് ശാന്തമായിട്ട് അവിടെ ഇരുന്നു. അതുപോലെ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരെ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവിടെ നിങ്ങൾ വായിക്കണം, അവർക്കാർക്കും മിണ്ടാൻ കഴിയാൻ മേലാത്ത അവസ്ഥയിൽ. അത് കഴിഞ്ഞ മിണ്ടാൻ തുടങ്ങിയപ്പോൾ അവരെന്നാ തുടങ്ങുന്നറിയാമോ? ആ ഇതൊക്കെ വന്നത് ഇങ്ങനെയൊക്കെയാണെന്നറിയാമോ? അവരാശ്വാസകന്മാരൊന്നും അല്ല, ദുഃഖിപ്പിക്കുന്ന ആശ്വാസകന്മാർ. നമ്മളെപ്പോഴും ആശ്വസിപ്പിക്കുന്ന ആശ്വാസകന്മാരായിരിക്കണം. ഹല്ലേലൂയ. അയ്യോബ് പറയുന്ന വാക്കാണ് ഹല്ലേലൂയ നമ്മളെ ഇവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വാതിലിനെ കുറിച്ച് ഇയ്യോബ് 32:17 വായിക്കാമോ? മരണത്തിൻ്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ദൈവവചനത്തിൽ പറഞ്ഞ വാതിലുകളെക്കുറിച്ചാണ് പറയുന്നത്, മരണത്തിൻ്റെ വാതിൽ. ഇനി ദൈവമക്കളെ, നമുക്കൊരു വാതിലിനെ കുറിച്ച് കാണാം. അതാണ് എൻ്റെയും നിങ്ങളുടെയും പ്രത്യാശാ വിഷയം. വെളിപ്പാട് പുസ്തകം 4:1 അനന്തരം
അടുത്ത വാക്ക് ഉടനെ ഞാൻ ആത്മാ വിവശനായി. സ്തോത്രം. ഇവിടെ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ 7 സഭകളെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം 1-ാം നൂറ്റാണ്ട് മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവരെയുള്ള കാലഘട്ടങ്ങളെ പ്രതികരിക്കുന്ന സഭയായിട്ടാണ് ഇത് പറയുന്നത്. കാരണം അവസാനത്തെ സഭയായ ലവോദിക്കിയ സഭ, അവർക്ക് ഭക്തിയുടെ വേഷം മാത്രം. നിങ്ങളത് ഭാഗം വായിക്കണം. ഹല്ലേലൂയ, ഞങ്ങളെല്ലാമുണ്ട്, ഞങ്ങൾ സമ്പന്നൻ, ഹല്ലേലൂയ, ഒന്നിനും കുറവില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നീ കുരുടൻ, ദരിദ്രൻ, നഗ്നൻ. അത് നമുക്ക് അറിയുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആത്മീയ ഗോളം ആകുന്നതിനെ പ്രതികരിച്ചാണ് ഈ വേദപണ്ഡിതന്മാർ പറയുന്നത്. ഈ അവസാനത്തെ സഭയുടെ കാലഘട്ടം, യേശുവിനെ, ദൈവത്തെ അറിയാത്ത, താൻ സകലത്തിനും തികഞ്ഞവരെന്ന് ഒരു സഭ ആ കാലഘട്ടം എന്തേ. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് കാണുന്നതാണ് 4-ാം അധ്യായം. അനന്തരം സ്വർഗത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഈ വാക്കൊന്ന് വായിച്ചിട്ട് ഞാൻ 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗ്യമായ 21 ഞാനൊന്ന് വായിച്ചിട്ട്, ഹല്ലേലൂയ, ജയിക്കുന്നവനെ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നേ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം, എന്നോട് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി. ദൈവമക്കളെ, 4 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ആത്മാവിലായി, ആത്മവിവശതയിലായി എന്നുള്ളത് ആ അനുഭവം കാണുന്നുണ്ട്. ഈ ആത്മാവിലാകുന്ന സമയത്താണ് ദിവ്യ ദർശനങ്ങൾ കാണുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇതാ അവൻ ആത്മാവിലായി, ഭാവിയിൽ സംഭവിക്കാനുള്ളതായ കാര്യങ്ങളെ യോഹന്നാനെ കാണിക്കുകയാണ്. അതിൻ്റെ അവസാന ഭാഗത്തെ ആത്മവിവശതയിൽ ഉയർന്നു ഒരു വന്മലയിൽ കൊണ്ടുപോയി. ഹല്ലേലൂയ. യെരുശലേം എന്ന വിശുദ്ധ നഗരം മണവാട്ടിയെ പോലെ ഒരുക്കി സ്വർഗത്തിൽ നിറങ്ങി വരുന്നത് കാണുന്നു. ഈ 4-ാം അധ്യായം തൊട്ട് ആ ഭാഗം വരെയുള്ള കാര്യങ്ങൾ ഇനി ഭാവിയിൽ ദൈവസഭ, ആ തുറന്ന സ്വർഗം, നമ്മളെ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ പ്രത്യാശയുടെ നിറമാണ് ഞാൻ അന്തര സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച ആദ്യ ശബ്ദം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിനക്ക് കാണിച്ചു തരാം. ആ മേലാൽ സംഭവിപ്പാനുള്ളത് ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെട്ട ശേഷം മാത്രമേ സംഭവിപ്പാൻ പോകുന്നുള്ളൂ. അത് 4-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ. പിന്നെ ആ സമയത്ത് സഭയെക്കുറിച്ച് ഒരു പരാമർശനവും വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നില്ല. പിന്നെ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതായ ശബ്ദം. ഹല്ലേലൂയ. മരിച്ച സകല വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. ആ പ്രത്യാശ ദിവസമാണ് ഹല്ലേലൂയ, നമ്മുടെ പ്രത്യാശ. സന്തോഷമുള്ള ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശുവ, ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറഞ്ഞു, ഇനി നമ്മുടെ ദൈവീക അനുഗ്രഹത്തിൻ്റെ ഒരു വാതിലിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തിൻ്റെ കിളിവാതിലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് തൻ്റെ ജനത്തിന് കൊടുക്കുന്നവനാണ്. അപ്പോൾ ഇന്ന് രാവിലെ സമയം ആരെങ്കിലും ഭാരപ്പെട്ട് ക്ഷീണിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിൻ്റെ വരവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കൊരു വലിയ സന്തോഷം, നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ ആരും മൗനമായിരിക്കരുത്, ആരാധനയ്ക്കായി വരുമ്പോൾ കൈകെട്ടിയിരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ പാടുമ്പോൾ ചെറുപാടി സന്തോഷിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ ഒരുമിച്ച് നിങ്ങൾ ഏകാഗ്രതയോടെ ആയിരിക്കണം. ആത്മാവിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങളും ആ നീന്തിയിട്ടല്ലാത്ത, അക്കരെ കടപ്പാൻ കഴിയാത്ത ഒരനുഭവത്തിലേക്ക് നമ്മളെല്ലാവരും ആയിത്തീരണം. അത് ഈ ദിവസങ്ങളിലെ ദൈവമായ കർത്താവെ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ യാത്രയിലൊക്കെ കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്നു.
നിങ്ങളെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചതിൽ വളരെ വളരെ സന്തോഷവും നിങ്ങളുടെ ദൈവനാമത്തിൽ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ നിങ്ങളെ ഓർത്ത് എളിയ ഞങ്ങളുടെ എളിയ പ്രാർത്ഥനയിൽ എന്നും ഓർക്കാറുണ്ട്. ഹല്ലേലൂയ. പൊതുവായുള്ള പ്രാർത്ഥനയിൽ ഞാൻ എല്ലാ പേരുകളും അത്യാവശ്യമുള്ള പേരുകൾ മാത്രം പറയും. ഇമ്മീഡിയറ്റ് അല്ല എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. സ്തോത്രം. അതുപോലെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. രണ്ട് പേരും പ്രാർത്ഥിച്ചപ്പോൾ ചില പേരുകളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയ സ്വതയുടെ മാതാവും സഹോദരങ്ങളും ആ പ്രിയപ്പെട്ടവരും തൻ്റെ ഒരു അങ്കിളെ ക്യാൻസർ സർവൈവറാണ് നമ്മളെ പ്രാർത്ഥിച്ചതാണ്. അവരെ ഒഹായോയിലോട്ട് യാത്ര ചെയ്യുമ്പോൾ അവർ യാത്ര ചെയ്ത കാറെ ഫ്ലാറ്റ് ടയറാകുകയും ഏകദേശം അവരുടെ ബന്ധുക്കളിൽ നിന്ന് 10-40 മിനിറ്റ് മാത്രം ദൂരമേ ഉള്ളൂ. അവരെ വിളിച്ച് അവരെ ടയറൊക്കെ മാറി പതുക്കെ ഓടിച്ച് ഇങ്ങനെ രണ്ട് വണ്ടിയിലാണ് പോകുന്നത്. ഒരു ട്രക്ക് വന്ന് ഇടിച്ചു വന്ന് വളരെ ആ കാറെല്ലാം പുറത്തെ തകർന്നു പോയി. മിന്നത്തെ കാറിൽ ചെന്നിടിച്ചു. അങ്ങനെ അവരെല്ലാവരും പലരും ഹോസ്പിറ്റലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ വന്നിരിക്കുകയാണ്. ബ്രോക്കൺ ലെഗ്, റിബ്സ്, ഇങ്ങനെ ഷോൾഡർ, ഇങ്ങനെയുള്ള വലിയ പ്രയാസത്തിലൊക്കെ. എന്നാൽ ദൈവം എത്രയോ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആ വീട്ടിൽ പോയി ആ സാമിൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ആ പ്രിയ പിതാവിനെയും മാതാവിനെയും ഒക്കെ കണ്ട് പ്രാർത്ഥിപ്പാനും അവരെക്കുറിച്ച് കർത്താവിനെക്കുറിച്ച് ഒന്ന് ഒരു വാക്കിലൊക്കെ പറയുവാനും ഭാഗ്യം നൽകി. നല്ല മനുഷ്യരെ ഹാലേലി, എന്നാലേ രക്ഷയിലേക്ക് അവരും വരണം. നമ്മൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹാലേലി. കർത്താവ് സഹായിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ സ്നേഹിതനും കർത്താവിനും ദൃഢപ്രാപിച്ച നമ്മുടെ പ്രിയ ബാബുക്കുട്ടി പാസ്റ്ററുടെ പ്രിയ ഭാര്യ ലില്ലിക്കുട്ടി സിസ്റ്ററെ നമ്മുടെ കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദീർഘനാളുകളെ ഈ പട്ടണത്തെ ഒരു പാർക്കുകയും ആയിരിക്കുന്നു അവർ. കൺട്രി ക്ലബ് ഹിൽസിൽ ഇപ്പോൾ തൻ്റെ മകൻ ബിജുവിനോടുകൂടെ പ്രിയ മാതാവ് ആയിരിക്കുന്നു. അതുപോലെ മറ്റേ കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളും കുടുംബവും അവരും ഈ പട്ടണത്തിലായിരിക്കുന്നു. അവരെ ഓർക്കൊത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ദാസി എഴുന്നേറ്റ് ഒരു വാക്കിൽ നിന്ന് സാക്ഷ്യം പറയുന്ന സന്തോഷമായിരിക്കും. ദൈവമേ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലാവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലാവൻ, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, നേരമെല്ലാം താങ്ങിടും, ഭാരമില്ലം നോതിടും, തന്മാർവിൽ എന്നെ ചേർത്തിടും, മാർവിൽ എന്നെ ചേർത്തിടും, എന്നും നല്ലവൻ ഓ യേശുവൻ നല്ലവൻ, എന്നേലിയും എന്നും എന്നും എന്നേ നല്ലവൻ, ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കർത്തദാസനും കുടുംബം ശുശ്രൂഷിക്കുന്ന സഭയിൽ കടന്നു വരുന്നത്. ഹാലലിയ, ദൈവമക്കളോടുള്ള കൂട്ടായ്മ ഹാലലിയ വളരെ അനുഗ്രഹമായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനും വൈദലുമൊക്കെയും കർത്താവിൻ്റെ വേലയിൽ നിലനിൽക്കുന്നോർത്ത് ഞാൻ എപ്പോഴും സന്തോഷിക്കാറുണ്ട്. അവരുടെ കുടുംബത്തെ ഓർത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ഹാലലിയാ ദൈവം എത്രത്തോളം നടത്തിയല്ലോ എന്നോർത്ത് ഞാൻ എപ്പോഴും സ്തുതിക്കാറുണ്ട്. അപ്പനും അവനും ഒരുപോലെ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു കാണുന്നതും കേൾക്കുന്നതൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്. ഹാലലിയാ, കർത്താവിൻ്റെ ദാസിനെയും കുഞ്ഞുങ്ങളെയും കർത്താവ് എത്രത്തോളം മാനിച്ചതോർത്ത്, ഈ ദേശത്ത് മാനിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ ഇവിടെയുള്ള രാജൻ പാസ്റ്ററും കുടുംബവും ഞങ്ങൾ പല കുടുംബങ്ങളുമായിട്ട് പല വർഷങ്ങൾ ഹാലലിയാ ദൈവത്തെ ഒന്നിച്ച് ആരാധിച്ചവരാണ്. ഹാലലിയാ ഇന്നും കടന്നു വന്നവരോടൊന്നിച്ച് അവരുടെ മുഖങ്ങൾ കാണുവാനും എൻ്റെ വൈദങ്ങളോടൊന്നിച്ച് ഹാലലിയാ ഈ സഭയിലായിരിക്കുവാനും ഒക്കെയും ദൈവം നൽകിയ അവസരത്തിന് ഓർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിന് ആഴ്ചയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ ദാസിനും ദാസിയും അവനും കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുന്നു. എല്ലാത്തിനും ദൈവം ഹാലലിയ നല്ല പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ അതുപോലെ ഞങ്ങളുടെ ഇതൊക്കെ സമയത്ത് ഇവിടെയുള്ള വിശ്വാസികളും സഭയും
സഭാവിശ്വാസികളും കർത്തരാസനും കുടുംബമൊക്കെയും കടന്നു വന്ന് ഞങ്ങൾക്ക് സഹായസ്ഥാനം നീട്ടുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് എല്ലാത്തിനും ഞാൻ നന്ദിയുള്ളവളായിരിക്കുന്നു. ഞാൻ ഇപ്പം പൈതലും ഒന്നിച്ച് പൈതങ്ങളുമായിട്ട് ഒന്നിച്ച് അവിടെ ആയിരിക്കുന്നു. അവിടെ ആയിരിക്കുമ്പോഴൊക്കെയും കർത്താവ് എന്നെ ബലപ്പെടുത്തേണ്ട ശരീരത്തിൽ പലവിധമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് താങ്ങേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇരുന്നു. നമുക്ക് നിങ്ങളെ കർത്താവിൻ്റെ ദാസിയെയും തനിക്ക് ദാനമായി നൽകിയ മക്കളെയും ആ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പിന്നെ ഓർപ്പ് ഞങ്ങളുടെ ഇടയ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് വേറെ ആർക്കെങ്കിലും നിങ്ങളൊരു വാക്ക് സാക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ മിനിറ്റിൽ 3 മിനിറ്റുണ്ട്. നിങ്ങൾ അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഇംഗ്ലീഷ് സർവീസിന് വേണ്ടി ഒരുങ്ങുകയാണ്. സ്തോത്രം. I thank the Lord for helping us thus far. Ruth and Rebecca were here during their summer vacation, and this week they'll be returning back to college. I ask the church to uphold us in prayer for traveling mercies, and also that God would bless them and help them in their upcoming school year. Thank you once again for all of your prayers. Amen. Stotram, stotram. ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദാനമായി തന്നെ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ ഞങ്ങൾക്ക് പല ഭവനങ്ങളിലും രോഗികളായിട്ട് തീരുവാനിടയായിത്തീർന്നു. പക്ഷേങ്കിൽ ദൈവം കൈവിട്ടില്ല, ദൈവം കൂടെ ഇരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് കോട്ടയും മതിലുമായിരുന്നു. അനേകരെ ആഹാരമൊക്കെ കൊണ്ട് തരുവാനും ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ആ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങളുടെ അടുത്ത് വരും വരാതിരിക്കാൻ ഇന്ത്യയിൽ കൊണ്ടുപോയി ആക്കി. എന്നും ഞങ്ങളവിടെ പോയി കാണുമായിരുന്നു അവരെ, എന്നാൽ ആ സമയത്ത് കാണാൻ പറ്റിയില്ല. പക്ഷേ ആ സമയത്ത് ദൈവസന്നിധിയിൽ ഒത്തിരി ഹല്ലേലൂയ ചിന്തിക്കുവാനിടയായി. ദൈവമക്കളെ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടിയതാ. എൻ്റെ ശരീരം നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് വണ്ണമുണ്ട്, ബലമുണ്ട്, ആരോഗ്യമുണ്ടെന്നൊക്കെ. ആ ഒറ്റ ദിവസത്തിൽ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു, നിൽക്കാൻ പറ്റുന്നില്ല. ദൈവം നമ്മളെ ഓരോ ദിവസം നടത്തുന്നതും കൊണ്ടുവരുന്നതും ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. അതുപോലെ തന്നെ ആ മരുന്നൊക്കെ എടുത്തപ്പോഴത്തേന് നാക്ക് വായൊക്കെ കഴിക്കുക, നമ്മൾ സോപ്പിട്ട് കഴുകാൻ തോന്നുക. പക്ഷേ ഓരോ ദിവസം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, ചായ കുടിക്കുമ്പോൾ കയ്പ്, ആ ചോറുണ്ണുമ്പോൾ കയ്പ്, നിങ്ങൾ നമ്മൾ എന്തെങ്കിലും ഓർത്തിട്ടുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ആഹാരത്തിന് മുമ്പ് ശരിയാണ് നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിക്കും, പക്ഷേങ്കിൽ അത് എത്ര രുചിയായിട്ട് നമ്മൾ കഴിക്കുകയും നടനോ എല്ലാം കുടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടിയ മഹത്വം ആമേൻ ഇന്ന് രാവിലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എത്രയോ പേര് അസുഖമായിട്ട് ഹല്ലേലൂയ രോഗമായിട്ട് കിടക്കുമ്പോൾ ഹല്ലേലൂയ സംസാരിക്കാൻ പറ്റാതെ വരുമ്പോഴേ അയ്യോ എനിക്ക് പറ്റിയ സമയത്ത് സ്തുതിക്കേണ്ട രീതിയിൽ എനിക്ക് സ്തുതിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ദൈവം തരുന്ന സമയം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്തുതിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ കേട്ടതുപോലെ കർത്തൻ എന്നെ സ്വന്തമാക്കി തീർത്തതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ എന്നേക്കും സ്തുതിക്കാൻ നന്ദിയുള്ളവരായിട്ടിരിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി. ആമേൻ. സ്തോത്രം. നമ്മുടെ ഇനി ഇംഗ്ലീഷ് സർവീസിന് വേണ്ടി നമ്മളെ പ്രിപ്പറേഷനാണ് പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. ആർക്കെങ്കിലും ഇനി ഒരു മിനിറ്റ് സാക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതുകൂടെ തന്നിട്ട് പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. രാജമ്പദർ ഈ വിഷയങ്ങളെ ഓർത്ത് രാജനേബ്രഹാം ദയവായി പ്രാർത്ഥിക്കണം. പ്രയാസത്തിലായിരിക്കുന്നവർ, യാത്രയിലായിരിക്കുന്നവർ, കടന്നു വരാൻ കഴിയാത്തവർ, അതുപോലെ സ്വതയുടെ കുടുംബത്തിന് വേണ്ടി ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് രാജമ്പദരും തുടർന്നുള്ള നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹമായിരിക്കാനും പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം കർത്താവ്. ഇത്രത്തോളം സമയമെടുത്ത സ്ഥലമായിരിക്കാൻ്റെ ഗുണവിടുന്ന ക്രോജീതനായി നന്ദിയോട് സ്തോത്രം. രാവിലെ കാലം അങ്ങനെ ആരാധിപ്പാൻ്റെ ഗുണ കർത്താവ്, അടിയങ്ങൾക്ക് ഭാഗ്യം തന്നു ഓർന്ന് നന്ദിയോട് സ്തോത്രം കർത്താവ്. അനേകർ കർത്താവ് ഹല്ലേലൂയ കഴിഞ്ഞ രാത്രി കാലം ഉറങ്ങിയവർ കർത്താവ് ഇന്ന് പകൽക്കാലം കാണുവാൻ കഴിയാതെ വേണം ഈ ലോകം വിട്ട് മാറിപ്പെട്ടു. എന്നാൽ സന്തോഷത്തോടും സൗഖ്യത്തോടും കർത്താവ് പിന്നെയും കടന്നു വന്നെങ്കിൽ ആരാധിപ്പാൻ്റെ കൊണ്ടുവടികൾക്ക് ഭാഗ്യം തന്നു ഓർന്ന് നന്ദിയോട് സ്തോത്രം കർത്താവ്. ഇതുപോലെക്കാലം അവിടുത്തെ സന്നിൽ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. രോഗികളായി ഇന്ന് പകൽക്കാലം ആരെങ്കിലും കടന്നുണ്ടെങ്കിൽ കർത്താവ് ദൈവമേ സ്തോത്രം ചെയ്യുന്നു. സൗഖ്യത്തോടെ ഇന്ന് പകൽക്കാലം കടന്നു പോകുവാൻ്റെ കൃപ ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രത്യേകാല സ്വതയുടെ കുടുംബത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. അപ്രിയപ്പെട്ടവരെ കർത്താവ് അവിടുന്ന് തൊടുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ശാരീരികമായ ക്ഷീണങ്ങളിൽ നിന്ന് കർത്താവ് ബുദ്ധിമുട്ടുകളൊക്കെ അവരെ വിടുവിച്ച് സൗഖ്യ
ഐക്യത്തോടെ കർത്താവേ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വരുവാനാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ആശ്വാസത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടി ഇരിക്കുവാനാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ബാൽക്കാലം കൂടിക്കൊണ്ടുവന്ന് ഓരോ പരിപാടിയും ഇവിടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നല്ല നാദാസ്വാദം ചെയ്യുന്ന അവിടുത്തെ സന്നിധിയിലടങ്ങളായിരിക്കുന്നത് കർത്താവേ. ഹല്ലേലൂയ. അവിടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും കർത്താവേ സൗഖ്യമായിരിക്കാൻ കൃപ ചെയ്യുമാരാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, അടുത്ത ഇംഗ്ലീഷ് സർവീസിനെ അടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. കുഞ്ഞുങ്ങളും മുതൽ കർത്താവേ ആത്മാവ് നിറഞ്ഞ ആരാധിപ്പാണ് കൃപ ചെയ്യുമാരാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നാദാസ്വാദം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ കർത്താവ് അനേക രൂപങ്ങളായ സ്ഥലങ്ങളിലായിരിക്കുന്നവരൊക്കെയും ആയിരിക്കുന്ന നിങ്ങളുടെ അടുത്ത് കൃപയിൽ കർത്താവെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാരാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥാ. ഹല്ലേലൂയ. നിങ്ങളെ അവിടുത്തെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുകയും സൂക്ഷിപ്പാണ്ടക്കണം. പിന്നെ ദാസന്മാരെ ബലപ്പെടുത്തുകയും കർത്താവെ ഹല്ലെ അധികാരത്തോടെ ഇവിടുത്തെ വചനം സൂക്ഷിപ്പാൻ കർത്താവിടുന്ന് കൃപ കൊടുക്കുകയും ചെയ്യുമാരാണമെന്ന് പ്രാർത്ഥിക്കുന്ന നാഥാ. നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകല മാനമോത്ത് അപ്പച്ചെടുക്കണം. യേശുവിനത്തിനും കർത്താവെ. ആമേൻ. നമ്മൾ ഈ സമയം ഫ്യൂ മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ തുടർന്ന് ആ സമയം നിങ്ങൾ അന്യോന്യം ഗ്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. കൃത്യം 11:15 ഇംഗ്ലീഷ് സർവീസ് ആരംഭിക്കും. ദൈവമേ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം.